അറിവ് ഉണ്ടായിരിക്കുകയും സമചിത്തതയോടുകൂടി അതിനെ കാണുകയും ഹിഡൻ അജണ്ടകളൊന്നും ഇല്ലാതിരിക്കുകയും ജനജീവിതത്തിന് മുമ്പിൽ സുതാര്യമായി പ്രവർത്തിക്കുകയും. ഇപ്പം ഇന്ന് കമ്പ്യൂട്ടറൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്നാൽ ജനാധിപത്യമല്ലേ? ഈ മാധ്യമങ്ങൾ ഇത്രയും കഷ്ടപ്പെടണ്ട. നമ്മുടെ ഭരണാധികാരി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി അയാളുടെ ജീവിതം ജനത്തിന് സുതാര്യമാകുന്ന വിധത്തിൽ ഒരു ഒളിച്ചു വയ്ക്കാത്ത ക്യാമറ അയാളുടെ ദേഹത്തേക്ക് പിടിപ്പിക്കുക. എപ്പോൾ ആവശ്യമുണ്ടോ നമ്മളൊരു വീട്ടിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ അല്ലെങ്കിൽ ഒരു ടി വി ഓൺ ചെയ്താൽ ഇയാൾ എതിരെയാ സഞ്ചരിക്കുന്നു, ആരോട് വർത്തമാനം പറയുന്നു എന്ന് നമുക്ക് കിട്ടുമെന്ന് വന്നിട്ട് അത്രയും സുതാര്യമായി ഒന്ന് പ്രവർത്തിക്കട്ടെ. ഇപ്പൊ ഭരണകൂടത്തിന്റെ ഒരു മേഖല സുതാര്യമല്ല. അല്ല, ആണെങ്കിൽ കാരണം വെച്ചാൽ അവിടെയാണ് തിരുത്തേണ്ടത്. ഒരു സ്കാനർ വെക്കേണ്ടത് ഓരോ ഭരണാധികാരിയോടും പോവാം. ഞാൻ തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നു, ഒരു സ്കാനർ വെച്ചിരിക്കുന്നു, എൻ്റെ ഓഫീസ് മാത്രമല്ല എൻ്റെ ജീവിതം മുഴുവൻ തുറന്ന പുസ്തകമാണ്. ഞാൻ 5 കൊല്ലത്തേക്ക് മര്യാദയ്ക്ക് ബ്രഹ്മചാരിയായി, സമഷ്ടിബോധത്തോടെ. ആ, മര്യാദയ്ക്ക് ബ്രഹ്മചാരിയായി, കാരണം ഉറക്കരയിലെ രംഗം കാണാൻ ആർക്കും താല്പര്യമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് 5 കൊല്ലം നല്ല ഭരണാധികാരിയായിട്ട് ഞാൻ ഭരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കാണാൻ മേലാത്തതൊന്നും നിങ്ങൾക്കില്ല, വല്ല കക്കൂസി പോകുന്ന ഒഴിച്ച് ബാക്കിയുള്ള ഒക്കെ നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞൊന്ന് ഭംഗിയായിട്ടൊന്ന് കാണിക്കട്ടെ. ചങ്കൂറ്റത്തോടുകൂടി അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്താൻ നമ്മളുടെ നിയമസഭാ സാമാജികന്മാരും പാർലമെൻറ്റ് അംഗങ്ങളും ഒന്ന് തീരുമാനിക്കട്ടെ. എന്തിനാ ഇത് അവൻ അഴിമതി നടത്തി, ഇവൻ അഴിമതി നടത്തി എന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നത്? നമുക്കൊന്ന് കാണാറായാൽ മതി, നമുക്ക് എപ്പോഴാവശ്യം വരുന്നു അപ്പോൾ ഇവൻ എവിടെയാണ്, ആരോടാണ് വർത്തമാനം പറയുന്നത്, ഏതെങ്കിലും ബിസിനസ് ഗ്രൂപ്പുമായിട്ടാണോ, അതിൽ സ്വകാര്യ ചർച്ചയുണ്ടോ, സ്വകാര്യമായ ഇടപെടൽ വല്ലതും ഉണ്ടോ? എന്തേ നമ്മുടെ ബുദ്ധിജീവികൾ ആ വഴിക്ക് ചിന്തിക്കാത്തത്? എന്തേ നമ്മുടെ ഭരണഘടനാ വിദഗ്ധന്മാർ ആ വഴിക്ക് ചിന്തിക്കാത്തത്? ഭരണഘടന കൊണ്ട് സത്യം ചെയ്തില്ലെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ സുതാര്യമായാൽ മതി, ഒന്ന് സുതാര്യമായി ജീവിച്ച് കാണിച്ചാൽ മതി. ഇവരുടെ സത്യത്തിൽ നമുക്ക് വലിയ വിശ്വാസമില്ല, ഇവരുടെ സത്യത്തെക്കാളേറെ അസത്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. ആ നിലയ്ക്ക് ഭരണാധികാരികൾ സുതാര്യരാണ്, മത നേതൃത്വം സുതാര്യമാണ്. അതായത് എവിടെ വേണേ നീ ക്യാമറ ആയിട്ട് നടക്ക്, എവിടെയും നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. എൻ്റെ സമ്മേളനത്തിനകത്ത് പുറത്ത് ആളുകളെ നിർത്തി അകത്ത് കയറിയ തല്ലും എന്ന് വരുത്താതെ ജന അറിയട്ടെ. ജനത്തിൽ നിന്ന് മറച്ചു വെക്കാൻ ഇതിനകത്തൊന്നുമില്ല. ഒരു തരം അജണ്ടയും രഹസ്യമായി തീരുമാനിക്കാൻ ഞങ്ങൾക്കില്ല, കാരണം ഞങ്ങളിൽ നിന്ന് ജനം വ്യത്യസ്തരാണെന്നല്ല ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ആശയങ്ങൾ, ഞങ്ങളുടെ ആദർശങ്ങൾ, ഞങ്ങളുടെ തീരുമാനം ജനം അറിയേണ്ടതാണ്. എവിടെയെങ്കിലും ഒരിടത്ത് ഇരുട്ടത്ത് പോകണം എന്ന് എൻ്റെ മനസ്സ് തീരുമാനിക്കുന്നുവെങ്കിൽ ഇരുളിമ എൻ്റെ ഉള്ളിലാണ്, പുറത്തല്ല ഇരുട്ട്. അല്ല, പുറത്തെ ഇരുട്ട് നമുക്ക് വിളക്ക് കത്തിച്ച് മാറ്റാം, പുറത്തെ ഇരുട്ട് നമുക്ക് ടോർച്ചടിച്ച് മാറ്റാം, അകത്തെ ഇരുട്ട് ടോർച്ചടിച്ചാൽ മാറൂല. അത് അതീവ രഹസ്യമായ ഇടനാഴിയിലൂടെ മാത്രം സഞ്ചരിക്കും. മതങ്ങളെക്കാൾ, ശാസ്ത്രത്തെക്കാൾ ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ് ഇരുട്ട്. ഭരണകൂടം നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യത്തിൽ ഇലക്ഷൻ വേണം, ഇലക്ഷന് പണം മുടക്കണം. ഭരണഘടന അനുശാസിക്കുന്ന രാഷ്ട്രം മുടക്കുന്ന പണത്തേക്കാൾ വ്യക്തി മുടക്കണം. വ്യക്തിക്ക് ഒറ്റയ്ക്ക് മുടക്കാൻ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല. അതുകൊണ്ട് പ്രസ്ഥാനങ്ങൾ മുടക്കണം. പ്രസ്ഥാനങ്ങൾ മുടക്കണമെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിക്കാതെ പണം കിട്ടില്ല. ഭരണകൂടം ഉണ്ടാകുന്നത് ഇലക്ഷനെ അഭിമുഖീകരിച്ചാവുകയും ഇലക്ഷൻ കോടികൾ ചിലവാക്കിയാവുകയും ചിലവാക്കാനുള്ളത് വേറൊരുത്തൻ പുറത്തുനിന്ന് കൊടുക്കുന്നതാവുകയും ചെയ്യുമ്പോൾ അവനെ സഹായിക്കണം. അപ്പോൾ ഇരുട്ടത്ത് സഞ്ചരിച്ചേ പറ്റൂ. ഒരാൾക്കും വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. ഒരുത്തൻ വേറൊരുത്തനെ കുറ്റം പറയുന്നു എന്നുള്ളത് കൊണ്ടായില്ല, ഇരുട്ടത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാനാവൂ. അതിൽ ഞാൻ ഇരുട്ടത്തിലൂടെ സഞ്ചരിച്ചിട്ടില്ല, അവൻ ഇരുട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു, എൻ്റെ പ്രസ്ഥാനം ഇരുട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു, ഞാൻ വ്യക്തിപരമായി ഇരുട്ടത്തിലൂടെ സഞ്ചരിച്ചിട്ടില്ല. പ്രസ്ഥാനം ഇരുട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാനത് കയറിയിരിക്കുന്നത്, ഞാൻ ഭരിക്കുന്നത്. എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ വ്യക്തികളും ജനം ചുമ്മാ എന്നങ്ങോട്ട് ഓട്ട് ചെയ്യില്ല. അത് ഇന്ത്യയിലെ മുഴുവൻ ജനവും അറിയണം. ഇവനെ തിരിച്ചറിയണമെങ്കിൽ അറിയിക്കുന്നത് പരസ്യങ്ങളിലൂടെയാണ്, ഇവൻ്റെ കഴിവുകളിലൂടെയല്ല അറിയുന്നത്. അങ്ങനെ അറിയുന്നവർ വിരളമായി 2-3 പേരുണ്ടാവും. അത് അവരൊന്നും പെട്ടെന്ന് ജയിച്ചൊന്നും വരികയില്ല.